വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത്. സർക്കാർ ഇതിനെ സമീപിച്ചത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ, അത് അതിൻ്റെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലാണ് എന്നാണ് പറയുന്നത്. ഞങ്ങളിന്ന് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് നിയമ നടപടികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമേ അല്ല. ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങൾ, അതിൽ സർക്കാർ ഇതുവരെ കൈക്കൊണ്ട സമീപനങ്ങൾ, സർക്കാർ ഈ വിഷയത്തിനോട് കാണിച്ച ഏറ്റവും നിഷേധാത്മകമായ സമീപനങ്ങൾ, അതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. തികഞ്ഞ വഞ്ചനയാണ് സർക്കാർ ഈ കാര്യത്തിൽ കാണിച്ചത്. കേരളത്തിലെ WCCA തൊഴിലെടുക്കുന്ന ഇടങ്ങളിലെ സ്ത്രീകളെ, കേരളത്തിലെ പൊതുസമൂഹത്തിനെ പച്ചയായി പറ്റിക്കുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി രൂപീകരിച്ചതിലൂടെ സർക്കാർ ചെയ്തത്. അങ്ങനെ പറയാനുള്ള കാരണം, ഈ കമ്മിറ്റിക്ക് യാതൊരു നിയമസാധുതയും കാണുന്നില്ല. ഒന്ന്, കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരമല്ല ഈ കമ്മിറ്റി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റിക്ക് മറ്റ് നിയമ നടപടിയിലേക്ക് പോകാനോ സിവിൽ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും നടപടികൾ നടത്താനോ ഇതിന് സാധിക്കില്ല. ഇതൊരു വെറും സ്റ്റഡി റിപ്പോർട്ട് മാത്രമാണ്. ഈ സ്റ്റഡി റിപ്പോർട്ട് വെച്ചു, ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് റിപ്പോർട്ട് വെച്ചു എന്നത് മാത്രമാണ് സർക്കാർ ചെയ്തത്. പക്ഷേ അതിനകത്ത് സർക്കാർ അന്ന് മുതൽക്ക് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ മുഴുവൻ കള്ളങ്ങളാണ്, പച്ചയായ കള്ളങ്ങളാണ് സർക്കാർ ഇതുവരെ പറഞ്ഞത്. അതിൽ ഓരോ സമയത്തും നിയമസഭയിൽ പറഞ്ഞതുൾപ്പെടെ സഭയ്ക്ക് തന്ന ഉറപ്പ് വരെ വളരെ കൃത്യമായി സർക്കാർ കളവ് പറഞ്ഞതിൻ്റെയും ലംഘിക്കപ്പെട്ടതിൻ്റെയും ഉദാഹരണങ്ങളാണ്. ഇതിലെ 17/3/2022 ഈ കമ്മിറ്റി നിലവിൽ വരുന്നത്, 31 റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 31/12/2019 2019 സമർപ്പിച്ച ഈ റിപ്പോർട്ട് 4.25 വർഷമാണ് സർക്കാർ ഫ്രീസറിൽ വെച്ചത്. 4.25 വർഷം ഈ കാര്യത്തിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല.